നമസ്കാരം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എടക്കുന്നിയിലാണ്. നമുക്ക് ഇക്കണ്ടവാര്യരെ തേടിയുള്ളൊരു അന്വേഷണം, വിനോദ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. അന്വേഷണമായിട്ട് നമുക്ക് ഒരു ചെറിയ യാത്ര പോവാം. എല്ലാവരും നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം ഉല്ലൂര്. ഉല്ലൂരിന് ഏറ്റവും അടുത്ത് വളരെ നൈർമല്യമുള്ള ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയുമുള്ള ഒരു സ്ഥലമാണ് എടക്കുന്നി. ആ എടക്കുന്നിയിലെ ഭഗവതി ക്ഷേത്രം. ആ ഭഗവതി ക്ഷേത്രത്തിനടുത്താണ് കൊച്ചിൻ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ടവാര്യരുടെ വാര്യം, എടക്കുന്നി വാര്യം. എടക്കുന്നി വാര്യത്ത് ഇക്കണ്ടവാര്യർ അവസാന കാലങ്ങളിൽ കഴിച്ചുകൂട്ടിയ, അവസാന കാലങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്ന കാവുവാരസ്യാരുടെ വീട്ടിലായിരുന്നു അവസാന കാലം ആൾ താമസിച്ചിരുന്നത്. ആ കാവുവാരസ്യാരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം. അവിടെ നിന്ന് അദ്ദേഹം ജനിച്ച സ്ഥലത്തേക്കും മകന്റെ മകനും നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തുമായ ശ്രീ ശിവൻ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ശിവനും ഞങ്ങൾ ഒരുമിച്ച് ഇക്കണ്ടവാര്യർ ജനിച്ച ആ നാലുകെട്ട് അല്ലെങ്കിൽ ആ എടക്കുന്നി വാര്യം ആ പഴയ തറവാട്ടിലേക്ക് പോവുകയാണ്. എടക്കുന്നി ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം. ആ നമ്മളിപ്പോ ഇക്കണ്ടവാര്യർ ജനിച്ച ആ ഇക്കണ്ടവാര്യരുടെ ആ ജന്മഗൃഹത്തിലാണ് എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത ബന്ധുക്കളായ അതായത് ശിവൻ, അതുപോലെ തന്നെ രഘുചേട്ടൻ. രഘുചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്കണ്ടവാര്യരുടെ അനുജൻ, കുട്ടിശങ്കരവാര്യരുടെ മകന്റെ മകനാണ് രഘുചേട്ടൻ. അപ്പൊ ഇവരൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ഈ ഇക്കണ്ടവാര്യരുടെ ആ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് വരാം. ശിവൻചേട്ടനോടനെ നമുക്ക് ആദ്യം ചോദിക്കാം, എവിടെയാണ് ഈ ഇക്കണ്ടവാര്യർ ജനിച്ച വീട് ഏതാണ്? ഇതാണ് ഇക്കണ്ടവാര്യർ ജനിച്ച വീട്, നാലുകെട്ട് എന്നാണ് പറയാ. 1890 അദ്ദേഹം ഇവിടെ ജനിച്ചത്. പിന്നീട് ഇവിടെ നേരെ മൂന്ന് ഭാഗങ്ങളിലും വീട് കാണുന്നുണ്ട്. നാലുകെട്ടിന്റെ ഭാഗം ഏകദേശം അതിന്റെ അപ്പുറത്തേക്കാവുള്ളു. അതെ. അതോടൊപ്പം തന്നെ ഇതെന്തായിരിക്കും? ഇത് പഴയകാലത്ത് ദിവാൻ എടക്കുന്നി വാര്യത്തിന് കൊച്ചിൻ ദിവാൻ ഉണ്ടായിരുന്നു. ദിവാൻ ശങ്കരവാര്യ അദ്ദേഹത്തിന് വേനൽ കാലവസതിയായിട്ട് ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്, പറഞ്ഞു വരുന്നത്. പിന്നെ ഈ കാണുന്നത് കയ്യാല. പഴയകാലത്ത് കാർണവരാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്, ക്ഷേത്രമായാലും മറ്റു കാര്യങ്ങളും ഭൂമികളൊക്കെ നോക്കിയിരുന്നത്. അപ്പൊ കാർണവർക്ക് ഇരുന്ന് ഭരിക്കാനുള്ള ഒരു സ്ഥലം അതാണ്. ഇന്നിപ്പോ ക്ഷേത്രത്തിന്റേതായിട്ടുള്ള കാര്യങ്ങള് പല കാര്യങ്ങളും നടത്താനും ഓഫീസായിട്ടും ഒക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. രാജ്യഭരണം കൊച്ചി മഹാരാജാക്കന്മാർ ശക്തൻ തമ്പുരാനും രാമവർമ്മയും പരീക്ഷിത് തമ്പുരാനും ഒക്കെ ഭരിച്ചിരുന്ന കൊച്ചി മഹാരാജ്യം. ആ കൊച്ചി മഹാരാജ്യത്തിലെ കൊച്ചി രാജാക്കന്മാർ തങ്ങളുടെ ആ ഭരണം ഇന്ത്യ എന്ന ആ ഒരു സങ്കല്പത്തിലേക്കും തുടർന്ന് ആ ജനായത്ത ഭരണത്തിലേക്കും വരുന്ന അതിന്റെ ആദ്യ കാലഘട്ടം, ആ ആദ്യ കാലഘട്ടത്തിലാണ് കൊച്ചിൻ സ്റ്റേറ്റ്, തിരുക്കൊച്ചി രാജ്യം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ കൊച്ചി രാജ്യത്തിലെ രാജാവിന്റെ കയ്യിൽ നിന്നും ആ അധികാരം ഏറ്റെടുത്ത് ഒരു ജനകീയ അസംബ്ലി ഉണ്ടാവുകയും ആ അസംബ്ലിയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അത്യാവശ്യം സഹമന്ത്രിമാരുമായി കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്, 1950 മുമ്പുള്ള കാലഘട്ടം. കൊച്ചി പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു മനസ്സിൽ ചിലപ്പോൾ ഒരു ചിരി പടർത്താം. പക്ഷേ വാസ്തവത്തിൽ എന്താണ്ടായിരുന്നെന്ന് വെച്ചാൽ, രാജ്യം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ആദ്യം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത് കൊച്ചിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രമായി കഴിഞ്ഞാൽ ഒന്നിലോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ വേണം. അങ്ങനെയാണ് അദ്ദേഹം കൊച്ചി പ്രധാനമന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യത്തെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ്, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1896 കുട്ടനല്ലൂർ അല്ല 1890 കുട്ടനല്ലൂർ മേലേടത്ത് മനയ്ക്കൽ ശങ്കരൻ നമ്പൂരിയുടെയും നമ്പൂതിരിയുടെയും ഇടക്കുന്നി വാര്യത്ത് പാറുകുട്ടി വാരസ്യാരുടെയും മകനായാണ് ഇക്കണ്ടവാര്യർ ജനിക്കുന്നത്. തന്റെ ആ ചെറിയ കാലഘട്ടത്തിൽ അന്ന് വിദ്യാഭ്യാസത്തിനുള്ള ആ സൗകര്യങ്ങളൊക്കെ കുറവുള്ള ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ അമ്മാവനായിരുന്ന ഉഴുത്രവാര്യർ, അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിലെ രജിസ്ട്രാറായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം വിവാഹിതനല്ല. അപ്പോൾ അങ്ങേരുടെ കൂടെ അങ്ങേരുടെ ഒരു സഹായിയായി ഇരിഞ്ഞാലക്കുടയിലേക്ക് പോവുകയും ഇരിഞ്ഞാലക്കുടയിലാണ് ഏകദേശം 10 കഴിഞ്ഞിട്ടുള്ള ഇക്കണ്ടവാര്യരെ വിദ്യാഭ്യാസത്തിനായി സ്കൂളിൽ ചേർത്തത്. പിന്നീട് അവിടെ നിന്ന് ഉഴുത്രവാര്യരുടെ ആ ജോലി എറണാകുളത്തേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ
ഇക്കണ്ട വാര്യർ എറണാകുളത്ത് പോവുകയും പിന്നീട് വടക്കാഞ്ചേരിയിലേക്ക് അങ്ങേരെ ജോലിക്കായിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ തിരിച്ച് എടക്കുന്നിയിലാക്കി അങ്ങനെ തൃശ്ശൂർ വെച്ചിട്ടാണ് അദ്ദേഹം തന്റെ പത്താം ക്ലാസ് അന്നത്തെ മെട്രിക്കുലേഷൻ പാസ്സാവുന്നത് എടക്കുന്നി അല്ല തൃശ്ശൂർ സ്കൂളിൽ വെച്ചാണ് അദ്ദേഹം മെട്രിക്കുലേഷൻ പാസ്സാവുന്നത് പത്താം ക്ലാസ് പാസ്സായ മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷം എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും തുടർന്ന് മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ ബി എയും അതുപോലെ എഫ് എല്ലും തുടർന്ന് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ നിന്നാണ് ബി എൽ പാസ്സായി അദ്ദേഹം തന്റെ ഔദ്യോഗിക വൃത്തിയായ വക്കീൽ ജീവിതം ആരംഭിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആണെന്ന് വെച്ചാല് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേരളത്തിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1914 മദ്രാസിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം മദ്രാസിൽ നടക്കുകയാണ്. അവിടെ ബി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കണ്ട വാര്യർ ആ മദ്രാസിൽ നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ സമ്മേളനത്തിന് പോവാനായിട്ട് തീരുമാനിക്കുകയും അവിടെ ആ സമ്മേളനത്തിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുന്നതോടുകൂടിയാണ് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് ഇക്കണ്ട വാര്യർ മാറുന്നത്. 14 ആ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് ലോകം കണ്ട നമ്മുടെ ഏറ്റവും വലിയ നേതാവ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എത്തിച്ചേരുകയും മഹാത്മാഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായ ഇക്കണ്ട വാര്യർ അദ്ദേഹത്തോടൊപ്പം കൂടുകയാണ് ഉണ്ടായത്. അന്ന് ആ പ്രസംഗങ്ങൾക്ക് ശേഷം മഹാത്മാഗാന്ധി നേരെ പോയത് വിക്ടോറിയ ഹോസ്റ്റൽ സന്ദർശിക്കാനാണെന്നാണ് പറയുന്നത്. ആ വിക്ടോറിയ ഹോസ്റ്റലിൽ പോയി അവിടെ ചെന്ന് അവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, അത്രേ എനിക്ക് കാണേണ്ടത് ഇവിടുത്തെ ഹോസ്റ്റലല്ല, എനിക്ക് കാണേണ്ടത് ഇവിടുത്തെ കക്കൂസുകളാണ് ഇവിടുത്തെ കാണേണ്ടതെന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ മഹാത്മാഗാന്ധി തുടർന്ന് ആ കക്കൂസുകൾ കാണുകയും അവിടുത്തെ ആ മലിനജലവും അതൊക്കെ കണ്ട് മഹാത്മാഗാന്ധി നേരിട്ടിറങ്ങി ആ കക്കൂസുകളൊക്കെ വൃത്തിയാക്കുകയാണ്. ആ വൃത്തിയാക്കുന്നത് കണ്ട ചെറുപ്പക്കാരനായ ഇക്കണ്ട വാര്യർ വളരെ അത്ഭുത പരതന്ത്രനായി അപ്പോൾ തന്നെ മഹാത്മാഗാന്ധിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ആ കോൺഗ്രസ്സുകാരനായി അല്ലെങ്കിൽ ആ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് നേരെ എടുത്തു ചാടുന്ന ഒരു അവസ്ഥയാണ് അന്നുണ്ടായത്. ഈ കഥ പറഞ്ഞു തീർന്നപ്പോഴേ വിനോദിനും ശിവൻചേട്ടനും കുറച്ച് രോമാഞ്ചം വന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗാന്ധിജീനെ അനുസ്മരിക്കാൻ ഇക്കണ്ടവാര്യരെ കാരണമായി എന്നുള്ളത് ശിവൻചേട്ടൻ്റെ ബ്ലഡിലുള്ള ആ ഇക്കണ്ടവാര്യ രക്തത്തിനെ ഒന്ന് തിളപ്പിച്ചു. നമുക്കും അതൊരു ആവേശം. 1920 അദ്ദേഹം തൃശ്ശൂർ വന്ന് തൻ്റെ ഔപചാരിക ഔദ്യോഗിക ജീവിതമായ ആ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുകയാണ്. അദ്ദേഹം പ്രവർത്തിച്ച മേഖലകൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ മേഖലകൾ എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹരിജൻ ഉദാഹരണം. 18 അദ്ദേഹം തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറും അവസാന കാലഘട്ടം 3 അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം തൃശ്ശൂരിലെ കുടിവെള്ളക്ഷാമത്തിൻ്റെയും അതുപോലെ തൃശ്ശൂരിലെ കോൾ കൃഷി രംഗത്തെയും ബാക്കി കൃഷിക്ക് ആവശ്യമായ ജലത്തിൻ്റെ ദൗർബല്യവും അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും അതിനുവേണ്ടി അദ്ദേഹം അന്ന് തന്നെ ഒരു പീച്ചിയിലെ ഒരു അണക്കെട്ടിനെ പറ്റിയിട്ട് മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കൊച്ചി പ്രധാനമന്ത്രി ആയതിന് ശേഷം അങ്ങനെ കൊച്ചി പീച്ചി അണക്കെട്ടിനെ പറ്റിയിട്ട് ഒരു സർവേ നടത്തുകയും അതിനുവേണ്ടി ബോംബെയിൽ നിന്നും ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് ഒരു സംഘത്തെ കൊണ്ടുവന്ന് അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളുമെല്ലാം തയ്യാറാക്കി ആ കൊച്ചി ഇതിൻ്റെ തിരുക്കൊച്ചി രാജ്യത്തിൻ്റെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും പീച്ചി അണക്കെട്ടിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. EMS ഭരണകാലത്താണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടന സമയത്ത് ഇദ്ദേഹം ആ പീച്ചിയുടെ ഉദ്ഘാടന സ്ഥലമായ പീച്ചിയിലേക്ക് പോകാതെ ഇദ്ദേഹം അതിൻ്റെ വെള്ളം വരുന്ന കൈവഴികളായ പുത്തൂര് പുഴമ്പള്ളം അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഇങ്ങനെ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് എടക്കുന്നി മരത്താക്കര പുഴമ്പള്ളം പുത്തൂര് പ്രദേശത്തെ നിവാസികൾ ഇദ്ദേഹത്തെ അകമ്പടി പോവുകയും ആ വെള്ളം വരുന്ന സന്തോഷം
ഇദ്ദേഹവും ഇദ്ദേഹത്തിനൊപ്പം തന്നെ ആ നാട്ടുകാരും അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതെ, ഇത് ഒരു ചരിത്ര സത്യമാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിനെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല എന്നാണ് നമ്മൾ അറിഞ്ഞ അറിവ്. എന്തായാലും അതിൻ്റെ സത്യങ്ങൾ പിന്നെയും അറിയാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണം വേണം. ഒരു ജാതിക്ക് മാത്രമായി, ഒരു വിഭാഗത്തിന് മാത്രമായി ഭക്ഷണവും മറ്റുള്ളവർക്ക് ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന ഉൾക്കാഴ്ച അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നിരുന്ന പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായി നടത്തിയിരുന്ന അന്നദാനങ്ങൾ അദ്ദേഹം നിർത്തലാക്കുകയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, നേരത്തെ രഘുചേട്ടൻ പറഞ്ഞതുപോലെ ആ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജല പദ്ധതികൾ ഉണ്ടാക്കുകയും ആ ജലപദ്ധതികളിലൂടെ കേരളത്തിലെ എല്ലാ കൃഷികളും, അതായത് നെല്ലായിക്കോട്ടെ കപ്പയായിക്കോട്ടെ, കൊച്ചി രാജ്യത്തെ ആളുകൾക്ക് കപ്പ കൃഷി ചെയ്ത് ഉപയോഗിക്കാൻ അതിനു മുമ്പുള്ള കാലത്ത് കൃത്യമായി അറിഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം അതിന് വൻ ഒരു പദ്ധതി ഉണ്ടാക്കിയെന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ പറയും. ശരിക്കും നമ്മൾ ഇവരുടെ കൂടെയുള്ള ഈ യാത്രയിൽ കണ്ടെത്തിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇക്കണ്ടവാരിയുടെ ജീവിതം തന്നെയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്തായിരിക്കണം, ഒന്നും നേടാതെ ഒരു ജന്മി വ്യവസ്ഥയിൽ ജീവിച്ചിട്ട് ഒന്നും നേടാതെ ഉള്ള ആഗ്രഹം ഒരു പഠനശാലയിൽ അവസാന കാലം കഴിയണം എന്നായിരുന്നു എന്നാണ് രഘുചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഗാന്ധിജി ഏതെല്ലാം കാര്യങ്ങളാണോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും സ്വരാജ് സംസ്ഥാപനത്തിനു വേണ്ടിയും സർവോദയ സമൂഹ രചനയ്ക്ക് വേണ്ടിയും പറഞ്ഞു വെച്ചത്, ആ മുഴുവൻ മേഖലകളിലൂടെയും പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു മാതൃകാ പൊതുപ്രവർത്തകനാണ്, നേതാവാണ്, അഹങ്കാരമില്ലാത്ത ഒരു അധികാരിയായിരുന്നു ഇക്കണ്ടവാരിയാർ എന്നുള്ളത് അദ്ദേഹത്തെ എപ്പോഴും ശ്രദ്ധേയനാക്കുന്നു. ഗാന്ധിജി പറഞ്ഞു, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ മുഴുവൻ സാമൂഹ്യ ദർശനങ്ങളും ചുരുക്കി പറയാം ഒറ്റ വാക്കിൽ, അത് സർവോദയം ആണ്. ഈ സർവോദയം എന്ന ആശയത്തെ പ്രാവർത്തികമാക്കാൻ, സർവോദയ സമൂഹത്തെ ഇവിടെ സാധ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇക്കണ്ടവാരിയാർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കുറേ വർഷക്കാലം പൂർണ്ണ സമയം അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നത്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ എന്നുള്ള നിലയ്ക്കും, കൊച്ചി രാജ്യത്തിൻ്റെ നിയമസഭയുടെ മെമ്പർ എന്നുള്ള നിലയ്ക്കും, തിരുക്കൊച്ചിയുടെ മന്ത്രി എന്നുള്ള നിലയ്ക്കും, കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കും എല്ലാം അദ്ദേഹം നടത്തിയത് തികച്ചും ഗാന്ധിയൻ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ജനങ്ങളുടെ, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് ഒരു ഭരണാധികാരിയുടെ അടിയന്തരവും ഉത്തമവുമായ ധർമ്മമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട അദ്ദേഹം ആ തരത്തിലാണ് മുഴുവൻ കാര്യങ്ങളെയും ചിന്തിച്ച് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഒരു ഭാരതം രക്ഷപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും, ഒന്ന്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കണം, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അധ്വാനിക്കാനുള്ള അവസരമുണ്ടാകണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഇത് തന്നെയാണ് കേരളത്തിൽ നടപ്പാക്കാൻ ഇക്കണ്ടവാരിയാർ ശ്രമിച്ചത്. വലിയ പാരമ്പര്യവും തറവാടിത്തവും ഭൂസ്വത്തുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്, ആളുകളിൽ പലരുമാണ് ആ കാലഘട്ടത്തിൽ, ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂടിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ അതിലേക്ക് ആകൃഷ്ടരായി തങ്ങളുടെ സർവസ്വവും ത്യജിച്ച് അല്ലെങ്കിൽ വെടിഞ്ഞ് സമരരംഗത്തേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടുള്ളവരിൽ ഭൂരിപക്ഷവും. അത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു ശ്രീ ഇക്കണ്ടവാരിയർ. അദ്ദേഹം 1925 മുതൽ കൊച്ചി നിയമസഭ രൂപീകൃതമായ കാലഘട്ടം മുതൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നതുവരെ കൊച്ചി നിയമസഭയിലെ അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹം കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. അതെല്ലാം ചരിത്രമാണ്. അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ, പ്രജാമണ്ഡലത്തിലൂടെയൊക്കെ ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സമകാലികർ, ഒരുപക്ഷെ അതിനേക്കാൾ താഴെയുള്ള ആളുകൾ, ഇളമുറക്കാർ എന്ന് പറയാവുന്ന ആളുകൾ, ശ്രീ വി ആർ കൃഷ്ണഎഴുത്തച്ഛൻ, പരമ്പള്ളി ഗോവിന്ദമേനോൻ, ശ്രീ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അവരൊക്കെ അദ്ദേഹത്തോട് ഒത്തുചേർന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ആളുകളാണ്. അതിനും താഴെ വരുന്ന തലമുറ അവരും ഈ രംഗത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്നു. ശ്രീ കണ്ടവാരിയുമൊത്ത്, ശ്രീ വി ആറുമൊത്ത്, കുറൂരുമൊത്തൊക്കെ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സന്ദർഭവും
അന്നത്തെ ചെറുപ്പക്കാരായ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായിരുന്ന കെ എ കൊച്ചുകുട്ടൻ മാസ്റ്റർ, പി ആർ കൃഷ്ണൻ മാസ്റ്റർ, ഐ എം വേലായുധൻ മാസ്റ്റർ, എ മാധവൻ മാസ്റ്റർ തുടങ്ങി നിരവധി ചെറുപ്പക്കാർ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് ഈ രംഗത്ത് പ്രശസ്തിയും പേരും ആർജിച്ചവരാണ്. ഇക്കണ്ട വാര്യരുടെ അനുജൻ കുട്ടിശങ്കര വാര്യരുടെ ജന്മ അല്ല അദ്ദേഹത്തിൻ്റെ ഗൃഹമാണത്. ഇവിടെ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രുദ്രേട്ടൻ രുദ്രവാര്യരുണ്ട്. അപ്പോൾ രുദ്രേട്ടനോട് നമുക്ക് ചോദിക്കാം, ഇക്കണ്ട വാര്യരെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പകാലത്തെ, രുദ്രേട്ടൻ്റെ ചെറുപ്പകാലത്ത് ഇക്കണ്ട വാര്യരുമൊത്തുള്ള ആ ജീവിതത്തെ പറ്റിയും. സ്വയം ക്ലീൻ ചെയ്ത് നീലമൂക്കി തോരയിടും, അതിൽ വേറെ ആരെയും അനുവദിക്കില്ല. അങ്ങനത്തെ ഒരു എല്ലാം ഇതാണ്. അതേമാതിരി അവനവൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചീഫ് പ്രൈം മിനിസ്റ്റർ ആയതിന് ശേഷം, പ്രൈം മിനിസ്റ്ററായി ആ സമയത്ത് എനിക്ക് ഞാൻ വളരെ ചെറുപ്പമാണ്, പക്ഷേ അതിന് ശേഷം അവിടുന്ന് വിട്ടു വന്നതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം സ്വയം ആണ് ചെയ്യുക. അദ്ദേഹവും അച്ഛനുമൊത്ത് ആ ചെറുപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനായിട്ട് വളരെ ആത്മബന്ധമുണ്ടായിരുന്നു ഈ കണ്ടവാര്യർക്ക് എന്നുള്ളത്. അദ്ദേഹം അച്ഛനെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ടവാര്യർ പൈസ ആവശ്യം വരുമ്പോൾ ചോദിക്കുക അച്ഛനോടും അദ്ദേഹത്തിൻ്റെ മകൻ ബാലനോടും. അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാമോ? അത് ഇതേമാതിരി പൈസ അങ്ങോട്ട് അത്യാവശ്യത്തിന് പൈസയാണ് കൊണ്ടു കൊടുക്കും, ആവശ്യമില്ലാതെയായിട്ട് പൈസ ഒരിക്കലും കയ്യിലുണ്ടാവില്ല. അത്യാവശ്യം എന്തെങ്കിലും വരുമ്പോൾ സ്വയം പൈസ ഇല്ലെങ്കിൽ അച്ഛനോട് ആവശ്യപ്പെടാറുണ്ട്. അച്ഛൻ പിന്നെ അച്ഛന് ദൈവം പോലെയാണ് ജ്യേഷ്ഠനെ. മഹാത്മജി ആഗ്രഹിച്ച സർവോദയം എന്ന ആശയം വന്നു കാണാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ച വ്യക്തി ഇക്കണ്ട വാര്യർ. അദ്ദേഹത്തെ കുറിച്ചറിയാനും അദ്ദേഹത്തിൻ്റെ ആ ജനിച്ച ഭൂമിയിൽ വരാനും അദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധുക്കളെ കാണാനും നമ്മൾ നടത്തിയ ശ്രമം ഏറെക്കുറെ വിജയകരമായി തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവസാന കാലത്ത് കൊച്ചിൻ പ്രധാനമന്ത്രിയും ഫുഡ് കോർപ്പറേഷൻ ചെയർമാനും അതുപോലെ തന്നെ സർവോദയ മണ്ഡല പ്രസ്ഥാനങ്ങളുമൊക്കെയായി ജീവിക്കുകയും അതിനൊക്കെ ശേഷം അവസാന കാലഘട്ടത്തിൽ തൻ്റെ സഹോദരിയായ കാവുവാരസ്യാരോടൊപ്പം സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കൂടി അവരുടെ ആ ഒരു കൂടെ അവരുടെ ബുദ്ധിമുട്ടറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് അവരോടുകൂടെ ജീവിക്കുകയാണ് അവസാനത്തെ കുറച്ച് നാളുകളുണ്ടായത്. അദ്ദേഹത്തിന് ഒരു പർണശാല കെട്ടി ഏറ്റവും ദക്ഷിയക്കാരൻ ഇന്നത്തെ അന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഈ തലമുറയിലെ ഒരു എളിയ ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കടൽ തീരത്ത് നിൽക്കുന്ന ഒരു ആളെ പോലെ വലിയൊരു സമുദ്രത്തെ നോക്കിക്കാണുന്ന പോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യാത്രകൾ ഞാനും ബിജുവുമൊക്കെയായി തുടരും. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കും. നമ്മുടെ നാട്ടിലെ നമ്മളുടെ അറിവിലെ വേറിട്ട ചരിത്രങ്ങളുണ്ട്, വേറിട്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിൽ ഉണ്ടെങ്കിലും ആർക്കും അറിവിലെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവില്ല. ഈ രാഷ്ട്രീയം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോരുത്തർക്കും ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരു പാഠപുസ്തകമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു, ഇങ്ങനെയുള്ള മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യത്തിന് ഇവരുടെ ഒരുപാട് പ്രയത്നങ്ങളുണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് ഈ വീഡിയോ പൂർത്തിയാവുന്നത്. എല്ലാവർക്കും ഒരുപാട് പ്രാവശ്യം നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം.